Hi, welcome to Linda's Art and Craft. In this video, this is a travel bag. This is very useful. We will go anywhere and take it. This is very easy. Verum oru rectangle piece thuni madi. Bag ready. Oru paadu thunigal idhil kollum. Idu njan thoranu kaanichu tharam. 1, 2, 3, 4, 5, 6, 7. Kanda, itrain thunigali adilikundu. Appoi the ingin in dakam no kam. Bagger dikanite, the idipole, randakashnam thunivanam. This is the same thing. This is the same thing. This is the same thing. This is the canvas. This is a sponge. This is a shopping bag. This is a bag. This is stiff. This is a layer. This is a biryani. This is a chalk. This is a നടുവില് വെച്ച് കൊടുക്കാം സ്റ്റിഫ്നെസ്സിന് എന്നിട്ട് മൂന്നും കൂടിയും നാലറ്റത്തും ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ ഒരു കട്ടിയുള്ള പീസ് തുണി കിട്ടും ഇതുകൊണ്ടാണ് നമ്മൾ ബാഗ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ലൈനിംഗ് വെച്ച് ഞാൻ തയ്ച്ചത് അതിൽ കാണാൻ പറ്റും ഇതിന്റെ ബ്രെത്ത് 23 ഇഞ്ചസ് ആണ് ലെങ്ത് 27 ഇഞ്ചസ് ആണ് 27/23 ന്റെ ആണ് ഞാൻ ഈ പീസ് എടുത്തേക്കണ This is the center point. We mark the center. Now, we mark the center. Now, the right side is the center. We mark 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 രണ്ട് സൈഡിലോട്ടും 4-4 ഇഞ്ചും താഴേക്കും മുകളിലേക്കും 8 ഇഞ്ച് വെച്ചും മാർക്ക് ചെയ്യണം. ഇതിനെ ഞാൻ സ്ട്രാപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. 44 ഇഞ്ചിന്റെ നീളമുള്ള രണ്ട് സ്ട്രാപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട്. 44 ഇഞ്ച് ആണ് രണ്ട് സ്ട്രാപ്പ്. അത് ദാ അവിടെ വെച്ചു കൊടുക്കാം. ദാ ഇങ്ങനെ. ദാ അങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ഇവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്ത വരെ നമുക്ക് തയ്ച്ചെടുക്കാം. ദാ അവിടുന്ന് ദാ ഇവിടെ വരെ തയ്ച്ചെടുക്കാം. ഇപ്പുറത്തെ സൈഡിലും പിന്നെ മറ്റേ സ്ട്രാപ്പ് ദാ കണ്ട ഇങ്ങനെ തയ്ച്ചെടുക്കാം ഇനി മറ്റേ സ്ട്രാപ്പും കൂടിയും വെക്കാം രണ്ട് സൈഡിലും രണ്ട് സ്ട്രാപ്പും വെക്കാം ദാ ഇവിടെന്ന് ഇത് ഇവിടെ വരെ വെക്കാം എന്നിട്ട് ദാ ഇവിടെ നിന്ന് ഇവിടെ വരെ തയ്ക്കാം ദാ അവിടെ നിന്ന് ദാ അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത്രയും തയ്ച്ചെടുക്കാം ദാ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇപ്പോൾ ഞാൻ സ്ട്രാപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് ദാ നോക്ക് ദാ കണ്ട അവിടെ വരെ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും ദാ ഇവിടെന്ന് ഇവിടെ വരെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ദാ കണ്ട സ്ട്രാപ്പ് റെഡിയായി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സിപ്പർ ആണ് നല്ല സിപ്പ് വേണം ദാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഈ സിപ്പിനെ പൊളിച്ചെടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെ കിട്ടി ഇത് നമുക്ക് ആ ബാഗിന്റെ രണ്ട് സൈഡിലും വെച്ച് അടിക്കണം ഈ വള്ളി ഇങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കിടാം എന്നിട്ട് സിപ്പറിന്റെ ഒരു ഭാഗം ഇപ്പുറത്തെ സൈഡിലും ദാ ഇതുപോലെ വെച്ച് തയ്ക്കാം മറ്റേ ദാ ഇതങ്ങനെ തയ്ക്കാം പിന്നെ മറ്റേ സിപ്പിന്റെ സൈഡ് മറ്റേ ഭാഗം ദാ ഈ സൈഡിലും വെച്ച് ഒരു തയ്ക്കാം ഇപ്പോ ഞാൻ ഇത് രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് ദാ രണ്ട് സൈഡിലും സിപ്പർ വെച്ച് അടിച്ചിട്ടുണ്ട് കണ്ട ഇനി ഇത് ഇത് ഈ സൈഡിലേക്ക് ഫോൾഡ് ചെയ്യണം ദാ ഇങ്ങോട്ട് ഇനി മറ്റേ സൈഡും മടക്കാം ഇങ്ങോട്ട് നടുവിലേക്ക് ദാ ഇങ്ങനെ മടക്കാം ആ രണ്ട് സൈഡിൽ നിന്നും നടുവിലേക്ക് ദാ ഇതുപോലെ മടക്കണം ദാ ഇനി നമുക്ക് സിപ്പിന്റെ റണ്ണർ ഇട്ട് കൊടുക്കാം രണ്ട് സൈഡി കൂടിയും ആ റണ്ണർ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും തയ്ച്ചെടുക്കാം ദാ ഈ സൈഡും ആ സൈഡും തയ്ച്ചെടുക്കാം പക്ഷേ അതിനു മുന്നായിട്ട് സിപ്പ് എന്തായാലും ഇടണം ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ആ ദാ കണ്ട രണ്ട് സൈഡും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി
ദാ ഇത് ഇങ്ങനെ പിടിക്കുക, ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ദാ ഈ രണ്ട് മൂല ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുക. ദാ ഇങ്ങനെ വയ്ക്കണം, ഇതുപോലെ കണ്ട ഇതുപോലെ വയ്ക്കുക. കണ്ട കണ്ട ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്യണം. ദാ ഇപ്പുറത്തെ സൈഡും ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. ഇനി ഇവിടെ 3 ഇഞ്ചസ് മാർക്ക് ചെയ്യുക, ഇവിടെയും 3 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ താഴെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെയും 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടെ വരെ 3 ഇഞ്ച്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഇവിടെ നിന്ന് ഇവിടെ വരെ 3 ഇഞ്ച്, അത് മാർക്ക് ചെയ്യുക. പിന്നെ താഴെ ഇവിടെ നിന്ന് ഇവിടെ വരെ 5 ഇഞ്ച്, പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെയും 5 ഇഞ്ച്, അങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അത് വെട്ടിയെടുക്കാം നമുക്ക്. ഇതാ ഇതാ ഈ കോർണർ നമുക്ക് വെട്ടിയെടുക്കാം. ആ മാർക്ക് ചെയ്തില്ലേ, ആ രണ്ട് കുത്തുകൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് അത് വെട്ടിയെടുക്കാം. അത് വേണ്ട, കണ്ട ഇതുപോലെ വെട്ടിയെടുത്തു സ്ട്രെയിറ്റ് ആയിട്ട്. ഇനി ഇത് ദാ ഇങ്ങനെ തയ്ക്കണം, പിന്നെ ഇങ്ങനെയും തയ്ക്കണം. ഇപ്പം ഞാൻ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്, ദാ കണ്ട ഇവിടെ തയ്ച്ചു, ഇവിടെയും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും ഞാൻ ദാ ഇവിടെയും ഇവിടെയും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറയ്ക്കാം, നമ്മുടെ ബാഗ് റെഡിയായി. മറച്ച് നോക്കാം. ദാ നമ്മുടെ ബാഗ് റെഡിയായി. ഇത് കാണുന്ന പോലെയല്ല, ഇതിലൊരുപാട് തുണികളൊക്കെ കൊള്ളും. ഇതിലൊരു 7-8 സാരിയൊക്കെ ഇതിൽ കൊള്ളും. ഞാനിത് തുറന്ന് കാണിച്ച് തരാം. ഇതാ കണ്ട എൻ്റെ സിപ്പറൊക്കെ വലിയ ഇതാണ്, നല്ല സൗകര്യമാണ് നമുക്കിത്. ഞാൻ തുറന്ന് കാണിച്ച് തരാം. എനിക്കിതിൽ 7 സാരികൾ കൊണ്ടു. 1, 2, 3, 4, 5, 6, 7 7 സാരി എനിക്ക് ഈ ബാഗിൽ കൊണ്ടു. അപ്പോൾ നിങ്ങളും ഈ ബാഗ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.